പലതരത്തിലുള്ള പോറലുകൾ ഏൽപ്പിച്ച് രാജ്യത്തെ ഭരണകൂടത്തിനും ഭരണഘടനക്കും അതുപോലെ തന്നെ ഭരണ സംവിധാനങ്ങൾക്കും ഒക്കെ ഒരു മതത്തിന്റെ നിറം നൽകി, അല്ലെങ്കിൽ ഒരു മതത്തിന്റെ നിറം നൽകാനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കി, ആ ശ്രമത്തിന്റെ പേരിൽ സമൂഹത്തിനിടയിൽ ചേരിതിരിവുകൾ ഉണ്ടാക്കി, മനുഷ്യനെ മതകീയമായി വിഭജിച്ചു നിർത്തി അധികാരം ഉറപ്പിച്ചു നിർത്താമെന്ന് വ്യാമോഹിക്കുന്ന ഒരു പറ്റം ആളുകളുടെ, അത്തരത്തിലുള്ള അധികാരി വർഗങ്ങളുടെ പറുദീസയായി മാറിക്കൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് സംശയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 1947 ഓഗസ്റ്റ് മാസം 15 തീയതി ഇന്ത്യ രാജ്യം സ്വതന്ത്രമാകുമ്പോൾ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ, അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ത്യാഗം സഹിച്ച, ആ രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി, അല്ലെങ്കിൽ രാജ്യത്തെ സ്വയം ഇഷ്ടപ്രകാരം ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ച് കിട്ടിയെങ്കിലേ രക്ഷയുള്ളൂ എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് സമരം ചെയ്ത കൂട്ടത്തിൽ, വാസ്തവത്തിൽ ഇവിടുത്തെ ഹിന്ദുവും ഇവിടുത്തെ മുസൽമാനും ഇവിടുത്തെ ജൈനമതക്കാരനും ഇവിടുത്തെ പാർസി മതക്കാരനും, അതുപോലെ മതം ഉള്ളവനും ഇല്ലാത്തവനും ഒക്കെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ കൈമൈ മറന്നുള്ള വളരെ ശക്തമായ പോരാട്ടം അതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ അവിടെയും നമ്മളെ മുസ്ലിങ്ങൾ അവിടെയും വ്യത്യസ്തമാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള മതവിഭാഗങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതുപോലെയാണ്. 1921 അതുപോലെ തന്നെ അതിന് മുമ്പുള്ള 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ശിപായി ലഹള എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരങ്ങളിലും ഒക്കെ മുസ്ലിങ്ങൾ അതിലൊക്കെ ഭാഗവാക്കായത് തീർത്തും ഒരു മതപരമായ അള്ളാഹുവുമായുള്ള അവരുടെ ദൈവവുമായുള്ള നമ്മുടെ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആരാധനാക്രമം, ഒരു കടമ നിർവഹിക്കുക എന്ന ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ പള്ളിയുടെ മെഹ്റാബുകളും പള്ളിയുടെ മുമ്പറകളും താടി വെച്ച ആലിമീങ്ങളും അതുപോലെ തന്നെ താടി വെച്ച് ദീനി നേതൃത്വം നൽകുന്ന ആലിമീങ്ങളും അതുപോലെ തന്നെ സാധാരണക്കാരുമായ മഹാപണ്ഡിതന്മാരും മഹൽ വ്യക്തിത്വങ്ങളും ഒക്കെ സമര രണാംഗണത്തിലേക്ക് ഇറങ്ങി, സമര ഭൂമിയിലേക്ക് ഇറങ്ങി പോരാട്ട നേതൃത്വം നൽകിക്കൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ ബോധയിൽ ഇറങ്ങി പോരാടിയ ചരിത്രമുള്ള ഏതെങ്കിലും ഒരു മതവിഭാഗം ഉണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾ മാത്രമാണ് എന്ന് കണ്ടെത്താൻ നമുക്ക് പ്രയാസമില്ല. മറ്റു പലരും ആശ്രമങ്ങൾ ഉണ്ടാക്കി, ആശ്രമങ്ങളിൽ അവരുടെ മതകീയമായ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുമ്പോ കേരളത്തിലടക്കമുള്ള ഉത്തരേന്ത്യയിലൊക്കെയുള്ള മഹാപണ്ഡിതന്മാരായ മുസ്ലിങ്ങൾ അവിടുത്തെ ജനങ്ങളെ ഉത്ബുദ്ധരാക്കി മതബോധമുള്ള, അല്ലെങ്കിൽ മതകീയമായ ഒരു ചടങ്ങ് നിർവഹിക്കുമ്പോൾ വളരെ കാര്യക്ഷമമായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടേണ്ടത് ആവശ്യമാണെന്ന് ഉത്ബോധിപ്പിക്കുകയും ഒരു മതകർമ്മത്തിന് നേതൃത്വം നൽകുന്നത് പോലെ തന്നെ അച്ചടക്കത്തോടുകൂടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി, മോചനത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരനെതിരെയാണെങ്കിലും പോർച്ചുഗീസുകാരനെതിരെയാണെങ്കിലും ഏതൊരു വിദേശിക ശക്തികൾക്കെതിരെയാണെങ്കിലും ആ ശക്തികൾക്കെതിരെ പോരാടുന്നതിൽ വളരെ കൃത്യമായ പങ്കുവഹിച്ച ഒരു സമുദായം എന്ന നിലയ്ക്ക് ഇന്ത്യയിലെ മുസ്ലിംകൾക്ക് വേറിട്ട ഒരു ചരിത്രമുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ രാജ്യത്തിന്റെ ഏത് നന്മയുടെ ഭാഗത്ത് നമ്മൾ പരിശോധിച്ചാലും മുസ്ലിംകളുടെ പങ്ക് അവിടെയുണ്ട്. അവിടെ മുസ്ലിം സമുദായം ഒരു സമുദായം എന്ന നിലയ്ക്ക് തന്നെ മുസ്ലിം സമുദായം എന്തുകൊണ്ട് പുറകോട്ട് പോയി നമുക്കറിയാം. നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് എന്തുകൊണ്ട് മുസ്ലിംകൾ പുറകോട്ട് പോയി. നൂറ്റാണ്ടുകളോളം ഇന്ത്യ ഭരിച്ച മുസ്ലിം ചക്രവർത്തിമാരുടെ കീഴിൽ ഇന്ത്യയുടെ ഭരണം നടന്നു. അന്ന് ഈ രാജ്യത്ത് മുസ്ലിംകളുണ്ട്, മുസ്ലിംകൾക്ക് അധികാരമുണ്ട്, മുസ്ലിം രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചു. അതിന്റെ ശേഷം ആ രാജകീയമായ കുടുംബങ്ങള് പല നാട്ടുരാജ്യങ്ങളിലും മുസ്ലിങ്ങളായ രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക ചുറ്റുപാടിൽ ജീവിക്കുന്ന നല്ല രൂപത്തിലുള്ള ഔറംഗസീബിനെ പോലെയുള്ള രാജാക്കന്മാർ, അതുപോലെ തന്നെ നല്ല പേടിയുള്ള, പടച്ചവരെ പേടിയുള്ള, തക്കവയുള്ള ഒരുപാട് രാജാക്കന്മാര് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നാട്ടുരാജാക്കന്മാരുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ അല്ലാത്ത മൊത്തത്തിൽ ഇന്ത്യ ഭരിച്ച രാജാക്കന്മാരുടെ കൂട്ടത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ആ രാജാക്കന്മാരൊക്കെ ഭരിച്ചപ്പോഴും ഈ രാജ്യത്തെ ഒരു മതകീയമായ പരിവേഷത്തിൽ, ഈ രാജ്യത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ മറ്റു മതങ്ങൾക്കുള്ള സ്വാതന്ത്ര്യങ്ങൾ ഹനിച്ചുകൊണ്ട്, മറ്റേതെങ്കിലും മതങ്ങളെ അപമതിച്ചുകൊണ്ട്, അവരുടെ സ്വാതന്ത്ര്യങ്ങളെ നിഷേധിച്ചുകൊണ്ട് ഇസ്ലാമിന് മാത്രം പ്രവർത്തിക്കാമെന്ന്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് മാത്രം ഇവിടെ ജീവിക്കാമെന്ന ഒരു നിലപാട് ഒരു രാജകുടുംബവും കൂടെ സ്വീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഹൈന്ദവ രാജാക്കന്മാർ നമ്മുടെ കേരളത്തിലടക്കം, നമ്മുടെ കേരളീയ കേരള സംസ്ഥാനത്തിലടക്കം തിരുവിതാംകൂറിലും അതുപോലെ തന്നെ കൊച്ചിയിലും മറ്റുമൊക്കെ, നമ്മുടെ കണ്ണൂർ അരക്കലും അതുപോലെ തന്നെ കാസർഗോഡ് ഭാഗങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ കർണാടകത്തിലുമൊക്കെ പല ഘട്ടങ്ങളിലും ഹൈന്ദവ രാജാക്കന്മാര് രാജഭരണത്തിന്റെ നേതൃത്വം നൽകിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ആ ഹിന്ദു രാജാക്കന്മാരാരും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ അവരുടെ ഭരണപ്രദേശങ്ങളിലെ
ജനങ്ങളെ മതകീയമായി ഏതെങ്കിലും ഒരു മതത്തിൽ മാത്രം ഒതുക്കി നിർത്താൻ ഹൈന്ദവ രാജാക്കന്മാർ ഹിന്ദുക്കളായ ഒരു സമൂഹത്തിന്റെ മാത്രം സൃഷ്ടിപ്പിന് വേണ്ടി മറ്റുള്ള ആളുകളുടെ അവകാശങ്ങൾ ധ്വംസിച്ചുകൊണ്ട് ഹൈന്ദവ സമൂഹത്തിന്റെ മാത്രം പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച ഹിന്ദു രാജാക്കന്മാർ നമുക്ക് കാണാൻ കഴിയുന്നില്ല. മുസ്ലിം രാജാക്കന്മാർ നിലവിലുണ്ടായിരുന്ന സ്ഥലങ്ങളിലെവിടെയും ആ രാജ്യ സംവിധാനങ്ങളിലെവിടെയും മുസ്ലിങ്ങളുടെ നന്മക്ക് വേണ്ടി മാത്രം നിലനിൽക്കുകയും മറ്റുള്ള മതങ്ങളെ ആ മതങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളെ അടിച്ചമർത്തിക്കൊണ്ട് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും മാത്രം സുരക്ഷ നൽകുന്ന അവർക്ക് മാത്രം അവകാശങ്ങളും നീതിയും നൽകപ്പെടുന്ന ഒരു സംഭവം എവിടെയും നമുക്ക് കാണിക്കാൻ കഴിയുന്നില്ല. അതുപോലെ പല രാജ്യം നമ്മുടെ സംസ്ഥാനം നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നമ്മൾ പരിശോധിച്ചാൽ അറിയാം. വൈവിധ്യങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് നമുക്കറിയാം. നമ്മുടെ ഒരു നോട്ടെടുത്താൽ നമ്മുടെ നമ്മുടെ കീശയിൽ നിന്ന് ഒരു 2000 നോട്ടെടുത്തില്ലെങ്കിൽ 1000 നോട്ട് 500 നോട്ടെടുത്താൽ ആ നോട്ടിൽ നമ്മുടെ നമ്മുടെ ഇത് 500 അല്ലെങ്കിൽ ഇത് 2000 എന്ന് എഴുതി വെച്ചിരിക്കുന്നത് 15 ഭാഷകളിലാണ്. നമുക്ക് തന്നെ അറിയില്ല നമ്മൾ കേരളക്കാരെ കുറിച്ച് മൊത്തത്തിൽ പറയപ്പെടാറെന്താ. കേരളക്കാർക്ക് ഹിന്ദി അറിയില്ല, കേരളക്കാർക്ക് ഉറുദു അറിയില്ല. നമ്മുടെ ഇന്ത്യകളാ സൗദി അറേബ്യയിലാണ് നമ്മുടെ ഇവിടെ കണ്ടാൽ ഇന്ത്യകളാ. എയർപോർട്ടിൽ തന്നെ നമ്മുടെ ഇന്ത്യയാണ് സംസാരിക്കാം. നമ്മുടെ ഓഫീസിലേക്ക് കയറിച്ചെന്നാ മുത്തലിഫിന്റെ ഓഫീസിൽ നമ്മുടെ ഇന്ത്യ സംസാരിക്കൂ. അതുപോലെ തന്നെ നമ്മള് ഏതെങ്കിലും ഒരു അതോറിറ്റിയിൽ ഇവിടെ സൗദി അറേബ്യയിൽ നമ്മൾ കയറി ചെന്നാൽ നമ്മുടെ ഇന്ത്യയെ സംസാരിക്കൂ. പക്ഷെ കേരളക്കാരായ നമുക്ക് തീരെ അറിഞ്ഞുകൂടാത്ത ഇന്ത്യ, തീരെ അറിഞ്ഞുകൂടാത്ത ഇന്ത്യ. ഇംഗ്ലീഷ് പിന്നെ നമ്മൾ ഒപ്പിക്കും. അറബി നമ്മള് മദ്രസയും സംവിധാനങ്ങളും അറബി കോളേജുകളൊക്കെ ഉള്ളതുകൊണ്ട് അറബി നമ്മളെ വളരെ പെട്ടെന്ന് പഠിക്കും. ഇന്ത്യയാണ് നമുക്ക് തീരെ അറിഞ്ഞുകൂടാത്തത്. ഇന്ത്യയാണ് നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രഭാഷ എന്ന് പറയുന്നത് ഹിന്ദിയാണ്. പക്ഷെ ഇന്ത്യ നമുക്കറിയില്ല. ഇന്ത്യയുമായി നമുക്ക് ബന്ധപ്പെടുന്നപ്പോഴാ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരുടെ കൂടെ ഒരു ബക്കാലിന് പെടണം, അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും ഒരു തൊഴിലേർപ്പെടണം. ആ സമയത്ത് മാത്രം നമ്മൾ ആ തൊഴിലിനാവശ്യമായി നമ്മൾ പഠിക്കുന്നു എന്നതിലപ്പുറം ഹിന്ദിയുമായി നമുക്ക് ബന്ധമില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ ഭാഷ ഹിന്ദിയ. ഇതുപോലെ ഹിന്ദി പറയാൻ തന്നെ പാടില്ലാത്ത സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. നമുക്കറിയാം ഹിന്ദി ഭാഷ രാജ്യത്തിന്റെ രാഷ്ട്രഭാഷയായി ഹിന്ദി അംഗീകരിച്ചപ്പോ അത് അംഗീകരിക്കാതെ സമരത്തിനിറങ്ങിയ ദ്രാവിഡ മുന്നേറ്റ കഴകങ്ങളുടെ കൂട്ടായ്മയിൽ പടുത്തുയർത്തപ്പെട്ട സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ ബസ്സിന്റെ ബോർഡിൽ പോലും ഒരു ഹിന്ദിയോ അല്ലെങ്കിൽ ഒരു പിന്നെ ഇംഗ്ലീഷോ എഴുതുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. ഒരു കടന്റെ ഒരു ബോർഡ് അല്ലെങ്കിൽ ഒരു ഹോട്ടലിന്റെ ഒരു പേര് തമിഴല്ലാത്ത ഒരു ഭാഷ സംസാരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ തമിഴല്ലാത്തൊരു ഭാഷ കേട്ടുകൂടാൻ പോലും വെറുപ്പ ഉളവാക്കുന്ന വിധം ഭാഷാപരമായ ഭ്രാന്ത് ബാധിച്ച ആളുകൾ തമിഴ്നാട്ടിലുണ്ട്, മറാഠയിലുണ്ട്, അതുപോലെ പല സംസ്ഥാനങ്ങളിലും ഭാഷാ ഭ്രാന്ത് ബാധിച്ചവരുണ്ട്, സാംസ്കാരികമായ ഭ്രാന്ത് ബാധിച്ചവരുണ്ട്. സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ് ഇന്ത്യയുടെ. ഇന്ത്യയിലെ ജനങ്ങളുടെ സംസ്കാരം വ്യത്യസ്തമാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ സംസ്കാരമാണോ? ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് സംസ്കാരമാണ്. അതേസമയത്ത് കേരളത്തിലേക്ക് വരുമ്പോ മറ്റൊരു സംസ്കാരമാണ്. കേരളത്തിൽ നിന്ന് ഒരല്പം മാറി തമിഴ്നാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ മുസ്ലിങ്ങൾക്ക് മറ്റൊരു സംസ്കാരമാണ്. വേഷവിധാനങ്ങളിൽ വ്യത്യാസമുണ്ട്. ആണിന്റെയും പെണ്ണിന്റെയും വേഷവിധാനങ്ങളിലും അവരുടെ നടത്തുന്ന അവരെ ഇരിപ്പ് നടപ്പുകളിലും ഒക്കെ വ്യത്യസ്തമായ സമീപന രീതികൾ. ഒരേ മതക്കാരായിരുന്നിട്ട് പോലും, ഒരേ രാജ്യക്കാരായിരുന്നിട്ട് പോലും, ഒരേ വിശ്വാസികളായിരുന്നിട്ട് പോലും, ഒരേ ഭരണഘടനയിടയ്ക്ക് ഒരേ തള്ളക്കോഴി ഇന്ത്യയാകുന്ന ഒരേ ഒരു മാതാവിന്റെ കീഴിൽ, മാതൃരാജ്യം എന്ന് പറയുന്ന ഇന്ത്യയുടെ കീഴിൽ ഒരേ അമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കുന്നവരായിട്ട് പോലും ഭാഷകൾ അവർക്ക് വ്യത്യസ്തമാണ്. അവരുടെ ജീവിത രീതികൾ വ്യത്യസ്തമാണ്. ഭക്ഷണങ്ങൾ വ്യത്യസ്തമാണ്. നമ്മളൊക്കെ ഇവിടെ ഹോട്ടലിൽ താമസിക്കുന്ന നമുക്കറിയാം ബോംബെയിൽ നിന്ന് വരുന്ന ഒരു ഇന്ത്യക്കാരൻ, നമ്മളെ ആൾക്കാരെ താത്താമാരെ വലിയമാരൊക്കെ വിചാരം ഇവരൊന്നും ഇന്ത്യക്കാരല്ല, ഇവരൊക്കെ ഏതോ നാട്ടുകാരാണെന്ന. ബോംബെയിൽ നിന്ന് വന്ന അജിമാരെ കാണുമ്പോ നമുക്ക് ഇന്ത്യക്കാരാണെന്ന് മനസ്സിലാകുന്നില്ല. കാരണം അവർ കഴിക്കുന്ന റൊട്ടിയാ, അവർ കഴിക്കുന്ന കോഴിയിറച്ചി നമ്മളെ അവരെ കറി നമുക്ക് പറ്റൂല, അവരെ ഭക്ഷണം നമുക്ക് പറ്റുന്നില്ല, അവർ കഴിക്കുന്നത് പോലെ നമ്മൾ കഴിക്കുന്നില്ല, നമ്മളെ കഴിക്കുമ്പോൾ അവർ കഴിക്കുന്നില്ല, നമ്മളെ ഭക്ഷണം കണ്ട അവർക്ക് ഒരു അറപ്പ് തോന്നുക, അവരെ ഭക്ഷണം കാണുന്ന നമ്മൾ ആളുകൾക്ക് അറപ്പ് തോന്നുക. പക്ഷെ നമ്മളെല്ലാം ഇന്ത്യക്കാർ, നമ്മളെല്ലാം ഇന്ത്യക്കാർ. നമ്മൾ വന്നിരിക്കുന്നത് ഉംറയ്ക്ക്. അവരെ വേഷം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, അവരുടെ പെരുമാറ്റ രീതികൾ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, നമ്മുടെ പെരുമാറ്റ രീതി അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഇതല്ലേ അവസ്ഥ. ഇത് രാജ്യത്തെ താമസിക്കുന്നവർ, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ 120, 130 600 എന്ന് മറ്റുള്ള പറയി പറഞ്ഞിട്ടുണ്ട്. 120, 130 ജനങ്ങൾ, ആ ജനങ്ങളുടെ ഇടയിൽപ്പെട്ട 10, 15, 16 വരുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുടെ സംസ്കാരങ്ങൾ പോലും വ്യത്യസ്തമാണ്. അവരുടെ ഭാഷകൾ പോലും വ്യത്യസ്തമാണ്. ഉത്തരേന്ത്യയിലെ ഒരു മുസ്ലിമിനോട് സംസാരിക്കാൻ ഉദവികളും ബാക്കികളും വരുന്നത് വരെ നമുക്ക് സാധിക്കുമായിരുന്നില്ല. അവിടെ പോയിട്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കാൻ, അവിടെ പോയിട്ട് ആർക്കെങ്കിലും ഒരു നാരച്ചനം പറഞ്ഞു കൊടുക്കാൻ, ആർക്കെങ്കിലും ഒരു ഖുർആൻ 50 കോളേജോ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമോ നടത്തി കൊടുക്കാൻ,
നമുക്ക് സാധിക്കുമായിരുന്നില്ല. ഇഷ്ടം പോലെ വിഭവങ്ങളും ഇഷ്ടം പോലെ ആലി ഇൽമിന്റെ വിഭവം, അറിവിന്റെ വിഭവം, സാമ്പത്തിക വിഭവം നമ്മുടെ കയ്യിലുണ്ടായപ്പോഴും ഉത്തരേന്ത്യയിലേക്ക് തിരിഞ്ഞു നോക്കാൻ, അവരൊക്കെ അതുപോലെ സലാം പറയാനും ചിരിക്കാനും അതിനപ്പുറം അവരോട് നിന്ന് കുശലാന്വേഷണം നടത്താൻ കഴിയാത്ത വിധം ഭാഷകളുടെ അന്തരം നമ്മുടെ രാജ്യത്തുണ്ട്. ഈ അന്തരങ്ങളെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ നമ്മുടെ പൂർവികരായ മനുഷ്യന്മാർ, നമ്മുടെ പൂർവികരായ സഹോദരങ്ങൾ, ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഉൾപ്പെടെയുള്ള ആളുകള് ത്യാഗം സഹിച്ചതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ രാജ്യത്ത് സൃഷ്ടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് വലിയ സംഭാവന നൽകിയൊരു സമൂഹമാണ് മുസ്ലിംകൾ എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യത്തിന്റെ മോചനത്തിന്റെ അപ്പുറം, നമ്മുടെ രാജ്യത്തെ എന്ന് മാത്രമല്ല നമ്മെ അടക്കി ഭരിക്കാൻ വരുന്നവരാരോ, നമ്മെ ഭരിക്കാൻ വരുന്നവർ നമ്മുടെ ഭരണകൂടങ്ങളാണ് പോലും, അതാണല്ലോ സത്യത്തിന് ഇപ്പൊ നമ്മൾ ഈ മനുഷ്യചാരികളോട് ഉയർത്തുന്ന മുദ്രാവാക്യം. എന്താ നമ്മളെ ഈ കൈകോർന്ന് പിടിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞത്? എന്താ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം, ആ മഹാരാജ്യത്തിന്റെ ഭരണഘടന, ആ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം ഞാൻ ഇഷ്ടപ്പെടുന്നു. നാനാത്വത്വ ഏകത്വം എന്ന് പറയുന്ന ഈ രാജ്യത്തെ മതതീയമായ വൈവിധ്യങ്ങളും വൈജാന്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. അതിനെതിരെ വരുന്ന ഏതൊരു ശക്തിയാണെങ്കിലും അതിനെതിരെ ഞാൻ പൊരുതുമെന്നും അതിനെതിരെ ഞാൻ പ്രയത്നിക്കുമെന്നും അവരെ പരാജയപ്പെടുത്താൻ എന്റെ കഴിവിൽപ്പെട്ട അധ്വാനം ഞാൻ നിർവഹിക്കുമെന്നും ഞാൻ പറയുമ്പോ, ഞാനും നിങ്ങളും കൈകോർത്ത് പിടിച്ചുകൊണ്ട് പറയുമ്പോ, ഈ സൗദരേബ്യയിലെ ഒരു ഏതോ ഒരു പഴയ ബിൽഡിങ്ങിന്റെ അഞ്ചാം നിലയ്ക്ക് മുകളിൽ കയറി നമ്മളൊരു അടച്ചിട്ട ഹാളിൽ കയറിയിട്ട് പറയുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്ദേശം എന്താ? നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആവേശം എന്ന് പറയുന്നത് ഞാൻ ഒരു രാജ്യത്തിന്റെ കണ്ണിയാണെന്നും ആ രാജ്യത്തിന്റെ ഭീഷണി ഉണ്ടാകുമ്പോ അത് ഈ രാജ്യം ഭരിക്കുന്നവന്റെ കയ്യിൽ നിന്നാണെങ്കിൽ പോലും, ഭരിക്കുന്നവന്റെ പാകത്തിൽ നിന്നാണെങ്കിൽ പോലും, ഭരിക്കുന്നവന്റെ കുഞ്ഞു പിടിച്ച് പുറത്തറിക്കാൻ എന്ത് സാധിക്കുമെന്നതിനെ കുറിച്ച് ആലോചിക്കാൻ, ജനാധിപത്യ സംവിധാനമുള്ള രാജ്യത്ത് ജനാധിപത്യപരമായ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തി നാം മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന പ്രതിജ്ഞയാണ് വാസ്തവത്തിൽ നമ്മളിവിടെ എടുത്തത്. രാജ്യത്തെ നമുക്ക് ചെയ്യേണ്ട പോരാട്ടം എങ്ങനെയാ? കഴിഞ്ഞ കാലങ്ങളിൽ സായുധമായ പോരാട്ടങ്ങൾ നടന്നു, സായുധമായ പോരാട്ടങ്ങൾ നടന്നപ്പോ ജീവഹാനി സംഭവിച്ചു. ഈ സമുദായത്തിൽ ഒരുപാട് ആളുകൾക്ക് ജീവഹാനിക്ക് പുറമേ മുസ്ലിം സമുദായം അനുഭവിച്ച മറ്റൊരു വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്. മുസ്ലിം സമുദായം മാത്രം അനുഭവിച്ച മറ്റൊരു നഷ്ടമുണ്ടായിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശാരീരികമായ പോരാട്ടങ്ങളോടൊപ്പം തന്നെ ഈ രാജ്യത്തിന്റെ ശത്രുക്കളോടുള്ള അഗമ്യമായ വളരെ കഠിനമായ വിദ്വേഷത്തിന്റെ പേരിൽ വിദ്യാഭ്യാസപരമായ പുരോഗതി പോലും നഷ്ടപ്പെടുത്തി സ്വന്തം മക്കളുടെ വിദ്യാഭ്യാസം. ഇപ്പൊ നമ്മളൊക്കെ നമ്മളെ മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പറഞ്ഞു വെച്ചിട്ട് അവരൊക്കെ ഇങ്ങനെ A4 എന്ന് വായിച്ചു കേൾക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്. അവരെ SSLC പാസ്സായി CBSEയിലാണ് പഠിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം. എന്തുകൊണ്ട് സംഭവിച്ചു ഇങ്ങനെ? ഇപ്പോഴും നമ്മളെ കുറിച്ച് പറയപ്പെടുന്നത് എന്താ? ഇപ്പോഴും നമ്മുടെ സ്കൂളുകളിൽ വിളിക്കുന്ന പാരന്റ്സ് മീറ്റിങ്ങുകളിലൊക്കെ, MPA മീറ്റിങ്ങുകളിലൊക്കെ നമ്മുടെ അധ്യാപകന്മാര്, നമ്മുടെ ഉമ്മമാര്, നമ്മുടെ ഭാര്യമാര്, നമ്മുടെ സഹോദരിമാരെ കുറിച്ച് വിലയിരുത്തുന്നത് എന്താ? നമ്മുടെ കുട്ടികൾക്ക്, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് പാഠങ്ങൾ വായിച്ചു കൊടുക്കാൻ നമ്മുടെ മക്കൾക്ക് അറിയില്ല, നമ്മുടെ ഉമ്മമാർക്ക് അറിയില്ല, നമ്മുടെ ഭാര്യമാർക്ക് അറിയില്ല, നമ്മുടെ പങ്കുമാർക്ക് അറിയില്ല. എന്തുകൊണ്ട് അറിയുന്നില്ല എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. മുസ്ലിംകൾ പഠിച്ചില്ല എന്നേ പറയുന്നുള്ളൂ. ആര് പറയുമ്പോഴും അങ്ങനെ പറയുന്നുള്ളൂ. ഏത് സമൂഹം, ഏത് വിലയിരുത്തലാണെങ്കിലും, ഏത് ചാനലുകളാണെങ്കിലും, എവിടെ ഇരുന്നുകൊണ്ട് വിലയിരുത്തുമ്പോഴും ഈ സമുദായത്തെ കുറിച്ച് വിലയിരുത്തുമ്പോ മുസ്ലിംകൾ പഠിച്ചില്ല, മുസ്ലിംകൾക്ക് വിദ്യാഭ്യാസപരമായി പിന്നോക്കമാണെന്ന് പറയുമ്പോ എന്തുകൊണ്ട് മുസ്ലിംകൾ വിദ്യാഭ്യാസപരമായി പിന്നോക്കം പോയി എന്നതിനെ കുറിച്ച് ആരും പറയുന്നില്ല. പറയുന്നവരാണെങ്കിലോ, പറയുന്നവർ പറയുന്നത് സമസ്ത കേരള ജമിയത്തിനോട് പറയും, സമസ്തയുടെ പണ്ഡിതന്മാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നരകത്തിന്റെ ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പ്രചരിപ്പിച്ചതിന്റെ പേരിൽ വിദ്യാഭ്യാസപരമായി പുറകോട്ട് പോയതാണ്. സത്യത്തിന് ആ വിഷയത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രഭാഷണത്തിന്റെ വേദി അല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ വാസ്തവത്തിൽ എന്തുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് വിദ്യാഭ്യാസപരമായി പുറകോട്ട് പോയി എന്നതിനെ കുറിച്ച് പഠിച്ചറിഞ്ഞ ചരിത്രകാരന്മാരൊക്കെയും വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞത് ബ്രിട്ടീഷുകാരനോടുള്ള വെറുപ്പ്, ബ്രിട്ടീഷുകാരന്റെ സ്വഭാവ രീതികളോടുള്ള വെറുപ്പ്, അവന്റെ വിദ്യാഭ്യാസത്തോടുള്ള വെറുപ്പായി മാറി. അവന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് രാജ്യത്തെ, അല്ലെങ്കിൽ എന്റെ മക്കളെ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാക്കി മാറ്റും, ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ എന്റെ മക്കൾക്ക് പ്രചോദനമാകും ഇംഗ്ലീഷുകാരന്റെ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് മനസ്സിലാക്കി സ്കൂളുകളിൽ നിന്ന് ബ്രിട്ടീഷുകാരന്റെ സ്കൂളുകൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത
അച്ചടമ്പ് അജ്ഞാനമില്ലാത്ത എന്നാൽ ദൈവഭക്തി അള്ളാഹുവിന്റെ തഖ്‌വ വാനോളം നിറഞ്ഞു നിൽക്കുന്ന പണ്ഡിത ശ്രേഷ്ഠരായ നേതാക്കന്മാരെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വം വഹിച്ച പണ്ഡിതന്മാർ സമൂഹത്തിന് കൊടുത്ത ഉത്ബോധനത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസപരമായി സമുദായം മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല, പുറകോട്ട് പോയി ആ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ. അതുപോലെയുള്ള ഒരുപാട് നഷ്ടങ്ങൾ, വാസ്തവത്തിൽ നഷ്ടങ്ങൾ ഉണ്ടായ ഒരു സമൂഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണപൊരുതിയതിന്റെ പേരിൽ, ശക്തമായ നിലപാടുകൾ എടുത്തതിന്റെ പേരിൽ എന്തെങ്കിലും നഷ്ടമുണ്ടായ ഒരു സമൂഹം, നഷ്ടമുണ്ടായ ഒരു ജനവിഭാഗം ഉണ്ടെങ്കിൽ മതപരമായി വിലയിരുത്തുമ്പോ മുസ്ലിങ്ങൾ മാത്രമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഇന്ന് അനുഭവിക്കുന്നത് ഇന്ന് മാത്രമല്ല, 1947 ഇന്ത്യ രാജ്യം സ്വതന്ത്രമായി ആദ്യത്തെ ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു അധികാരമേൽക്കുന്ന ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപതി എന്ന് അറിയപ്പെടുന്ന നമ്മുടെ മഹാത്മാജി എന്ന് പറയുന്ന നമ്മളൊക്കെ ആദരിക്കുന്ന രാജ്യത്തിന്റെ പിതാവായി നമ്മൾ കാണുന്ന രാഷ്ട്രപതി ബംഗാൾ ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യയിലെ തെരുവോരങ്ങളിൽ പാപപ്പെട്ട മുസ്ലിം സമുദായത്തെ വേട്ടയാടി നരഭോജനം നടത്തിക്കൊണ്ടിരിക്കുന്ന, നരനായാട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഹിന്ദുസേനയുടെയും അതുപോലെ തന്നെ ഹൈന്ദവ ഫാസിസ്റ്റുകളുടെയും കരങ്ങളിൽപ്പെട്ട് ചരിഞ്ഞമർന്ന് രക്തച്ചാലുകൾ തീർത്തിരുന്ന ഉത്തരേന്ത്യയുടെ തെരുവോരങ്ങളിലൂടെ മുസ്ലിങ്ങളെ സമാധാനിപ്പിക്കാനും കലാപത്തെ അടിച്ചൊതുക്കാനും വേണ്ടി മഹാനായ ഗാന്ധിജി ഉത്തരേന്ത്യയിലെ തെരുവിലൂടെ ഓടുകയായിരുന്നു എന്ന വസ്തുത നമ്മൾ അറിയണം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? രാജ്യത്തിന്റെ നന്മയെ തകർക്കാൻ, ഏത് കാലത്തും ഒത്തുകൊടുക്കാൻ, ഈ രാജ്യത്തിന്റെ മൂല്യങ്ങൾ ഒത്തുകൊടുക്കാൻ കെൽപ്പുള്ള അല്ലെങ്കിൽ അതിന് സന്നദ്ധമായ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒളിഞ്ഞിരിക്കുന്ന ഒരു ശക്തി നമ്മുടെ രാജ്യത്തിന്റെ ശത്രുവായി ഈ രാജ്യത്തിന് വളർന്നുകൊണ്ടിരുന്നു എന്ന വസ്തുതയാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തോടൊപ്പം രാജ്യത്തിന്റെ വിഭജനവും നടന്നു. രാജ്യത്തിന്റെ വിഭജനത്തെ കുറിച്ച് നമുക്കറിയാം, എങ്ങനെ വിഭജിക്കേണ്ടി വന്നു, എന്തിനു വേണ്ടി എന്നൊക്കെ ചർച്ചകൾ ഒരുപാട് കഴിഞ്ഞതാ, അതൊന്നും നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. രാജ്യത്തിന്റെ വിഭജനം എന്ന് പറയുന്ന വാസ്തവത്തിൽ രാജ്യത്തിന്റെ നാശത്തിലേക്ക് വഴിതെളിക്കുമെന്ന് ഇന്ത്യയിലെ മുസ്ലിം നേതാക്കന്മാർ നേരത്തെ കണ്ടെത്തിയതാണ്. നേരത്തെ ആ വിഷയം അവർ ഉത്ബോധിപ്പിച്ചത്, പക്ഷേ രാജ്യം വിഭജിച്ചേ അടങ്ങൂ എന്ന് ഈ രാജ്യത്ത് ഇന്ന് വർഗീയ ഫാസിസ്റ്റുകൾക്ക് പഴയ കാലത്ത് മുതൽക്ക് പ്രചോദനമായി നിൽക്കുന്ന, ഇന്നത്തെ വർഗീയവാദികൾക്ക് പഴയകാല പ്രചോദകരായിട്ടുള്ള നേതാക്കന്മാരുടെ നിലപാടിന്റെ പേരിൽ രാജ്യം വിഭജിക്കപ്പെട്ടു. വിഭജിക്കപ്പെട്ടപ്പോഴും ആ വിഭജിക്കപ്പെട്ടതിന്റെ പേരിൽ ഒരു സമൂഹത്തെ കാടടച്ച് വെടിവെച്ച് ഒരു സമൂഹത്തെ മൊത്തം ചാപ്പമുത്തി ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായപ്പോഴാണ് 47 ആദ്യത്തെ ഭരണ ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ബഹുമാനപ്പെട്ട നെഹ്റുജി അധികാരമേൽക്കുന്ന സദസ്സിൽ പോലും പങ്കെടുക്കാൻ കഴിയാതെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഉത്തരേന്ത്യയിലെ തെരുവുകളിലൂടെ അറിയേണ്ടി വന്നത് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അവിടെ നിങ്ങോട്ട് നമുക്കറിയാം, കാലങ്ങളായി ഘട്ടങ്ങളായി പലപ്പോഴും പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന കലാപങ്ങളുടെ തീർച്ചയിലൂടെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു. നമ്മൾ പണ്ടൊക്കെ വാഗ് പറയുമ്പോൾ പണ്ടൊക്കെ പ്രസംഗിക്കുമ്പോൾ രാഷ്ട്രീയ പ്രസംഗമാണെങ്കിലും മതപ്രസംഗമാണെങ്കിലും നമ്മൾ പറയുമായിരുന്നു സൂറത്തും ഭീവണ്ടിയും അതുപോലെ തന്നെ ഒരുപാട് മുസാഫർ നഗർ അടക്കമുള്ള ഒരുപാട് കലാപങ്ങളുടെ കഥ നമുക്കറിയാം. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ? ഈ രാജ്യത്തിന്റെ മനസ്സിന്റെ മനുഷ്യന്റെ മനസ്സുകളെ ഭിന്നിപ്പിച്ച് ആ ഭിന്നിപ്പിൽ നിന്ന് പണ്ട് പഴയ കുട്ടന്റെയും മുട്ടന്റെയും കഥ പോലെ ചോര ഊറ്റിക്കുടിച്ച് രാജ്യത്തിന്റെ ഭരണശിലാ കേന്ദ്രങ്ങളിലെ അധികാര കസേരകളിൽ കയറിയിരുന്ന് ഇവിടുത്തെ കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾക്ക് രാജ്യത്തിന്റെ മൊത്ത കുത്തകയും എഴുതി കൊടുത്ത് തന്റെ സ്വന്തം ഖജനാവും പാർട്ടിയുടെ ഖജനാവും വീർപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ശക്തമായ നീക്കത്തിന്റെ ഭാഗമായി രാജ്യത്ത് വളർന്നു വന്ന ഏറ്റവും വലിയ വിഷമിത്ത ഒരു ക്യാൻസറാണ് വാസ്തവത്തിൽ വർഗീയത എന്ന് പറയുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഈ ഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങൾ, രാജ്യത്ത് വർഗീയത വളരുന്നു, ആ വർഗീയതക്ക് മറുമരുന്നുണ്ട്, ആ വർഗീയത തുടച്ചു നീക്കാനുള്ള മറുമരുന്നുണ്ട്, അതേ വർഗീയമായ സ്വരത്തിൽ സംസാരിക്കുക, വർഗീയമായ വർഗീയവാദികൾ ഏത് രൂപത്തിൽ ഇങ്ങോട്ട് പെരുമാറുന്നോ അങ്ങോട്ടും അതേ രൂപത്തിൽ പെരുമാറി ഒരു ധ്രുവീകരണം ഈ രാജ്യത്തുണ്ടായി കഴിഞ്ഞാൽ വളരെ ന്യൂനപക്ഷമായ ഒരു സമുദായം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടാൻ ഒരുപാട് സാംസ്കാരിക പൈതൃകങ്ങളും ഒരുപാട് സംഗതികളും നഷ്ടപ്പെട്ടു പോകാൻ ഒരുപാട് സാധ്യതകളുമുള്ള ഒരു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ ആ രൂപത്തിലുള്ള പരസ്യമായ ഇടപെടൽ അല്ലെങ്കിൽ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു വൈകാരികമായ ഇടപെടൽ എന്ന് പറയുന്നത് ഒരിക്കലും ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നീതിപൂർവകമല്ല എന്ന് മാത്രമല്ല അത് കൂടുതൽ അപകടത്തിലേക്ക് മാത്രമേ എത്തിക്കൂ എന്ന തിരിച്ചറിവാണ് വാസ്തവത്തിൽ സമസ്ത കേരള സമയത്ത് നിലനിൽക്കും അതിന്റെ കീഴ്ഘടകങ്ങൾക്കും ഈ രാജ്യത്ത് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ്, മനസ്സിലാക്കി കൊടുക്കാൻ കൂടി വേണ്ടിയാണ് രാജ്യരക്ഷക്ക് രാഷ്ട്രരക്ഷക്ക്
സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയം നമ്മൾ അവതരിപ്പിക്കുന്നത്. നാം ആലോചിച്ച് നോക്കണം, രാജ്യത്തെ ജനാധിപത്യപരമായ മാർഗത്തില് ഇന്ന് നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതല്ല. രാജ്യം ഇത്രയൊക്കെ അപകടത്തിലാ, കോടതികൾ പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്ന്, കോടതിയിൽ സ്ഥിരമായി കേസുകൾ വാദിച്ചുകൊണ്ടിരിക്കുന്ന ബെഞ്ചുകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ജഡ്ജിമാർ പുറത്തിറങ്ങി വന്നിട്ട് ഏതെങ്കിലും വക്കീല് പറയുന്നതല്ല, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പറയുന്നതല്ല, ആ സുപ്രീം കോടതിയുടെ ഉള്ളിൽ വ്യത്യസ്തമായ ബെഞ്ചുകൾക്ക് നേതൃത്വം നൽകുന്ന ജഡ്ജിമാരാണ് പുറത്തു വന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പറയുന്നത്, പാർശ്വവൽക്കരിക്കപ്പെടുന്നു കോടതി, പാർട്ടികൾക്ക് വേണ്ടി, നേതാക്കൾക്ക് വേണ്ടി കോടതി പാർശ്വവൽക്കരിക്കപ്പെടുന്ന നിയമങ്ങളെ വളച്ചൊടിക്കുന്നു, അല്ലെങ്കിൽ കോടതികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന് ആ കോടതിക്കുള്ളിലെ ജഡ്ജിമാർ വിളിച്ചു പറയുന്ന ഒരു ഘട്ടം ഉണ്ടാകുമ്പോ ഭരണകൂടത്തിൽ നിന്നുണ്ടാകുന്ന ഭീകരത നമ്മൾ കണ്ടല്ലോ. മനുഷ്യന് കിട്ടുന്നതിലേറെ പരിഗണന പശുക്കൾക്ക് കിട്ടുന്ന ഒരു കാലം നമ്മുടെ രാജ്യത്ത്, പശുവിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. മനുഷ്യൻ മരിച്ചു വീണാലും മനുഷ്യൻ അടിച്ചു വന്നാലും പ്രശ്നമില്ല, പശുവിന്റെ കാലിൽ ഒരു ഓട്ടോറിക്ഷയുടെ വീട് തട്ടിയാൽ, ഒരു സൈക്കിളിന്റെ വീട് തട്ടിയാൽ അത് പശുവിന്റെ ശരീരത്തിലാണെങ്കിൽ ആ സൈക്കിളുകാരനെ അടിച്ചോടിച്ച് അവരെ പറ്റുമെങ്കിൽ അവരെ കൊന്നൊടുക്കണം. ഒരു ഹിന്ദു പെൺകുട്ടിയെ പ്രേമിച്ചു പോയതിന്റെ പേര് പ്രേമിച്ചു എന്ന വ്യാജമായ ആരോപണം ഉന്നയിച്ചതിന് പേരില് പച്ചക്ക് മനുഷ്യനെ കത്തിക്കുന്നിടത്ത് ഒരു മൃഗത്തെ അല്ലെങ്കിൽ ഒരു പശുവിനെ ദ്രോഹിക്കാൻ പോലും അനുവദിക്കുന്നില്ല. പച്ചക്ക് മനുഷ്യനെ കത്തിക്കാം, യാതൊരു വിരോധമല്ല. അത് ദയവായിട്ട് അവർക്ക് ക്യാമറയിൽ പകർത്താം, അത് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ അത് പ്രചരിപ്പിക്കാം. ആ രൂപത്തിൽ ഈ രാജ്യത്തെ നിയമങ്ങളെ ദുർവ്യാഖ്യാനിക്കുകയോ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ തീർച്ചയായും നമ്മുടെ മുദ്രാവാക്യം വളരെ വലുതാണ്. നാം ഉണർന്ന് നമുക്ക് കഴിയാവുന്ന വിധത്തിൽ ഈ രാജ്യത്തെ ജനവിഭാഗങ്ങളെ ഉണർത്തി പൗരബോധമുള്ള ജനസമൂഹത്തെ വളർത്തിയെടുത്ത് പൗരബോധമുള്ള മുഴുവൻ ആളുകളുടെയും രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന് പറയുമ്പോ ഇത് സുന്നികളെ കൊണ്ട് മാത്രം, കേരളത്തിലെ ഒരു സമസ്തയെ കൊണ്ട് മാത്രം, അല്ലെങ്കിൽ കേരളത്തിലെ എസ്കേസിന്റെ പ്രവർത്തകരെ കൊണ്ട് മാത്രം സാധിക്കുന്നതല്ല. രാജ്യത്തെ മതേതര മൂല്യങ്ങളിൽ, ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി നിന്ന് രാജ്യത്തിന്റെ സൗഹൃദം കാത്തുസൂക്ഷിക്കാൻ മുന്നോട്ട് വരുന്നതോടൊപ്പം ആ സൗഹൃദത്തിനെതിരെ നിൽക്കുന്നവരാരോ, അത് ഏത് സമുദായത്തിൽപ്പെട്ടവരാണെന്നോ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെന്നോ രാഷ്ട്രീയമായവരുടെ നിലപാടെന്തെന്നോ തിരിച്ച് നോക്കാതെ, അവർക്കെതിരെ മുഖം നോക്കാതെ നിലപെടുന്ന നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി മുന്നോട്ട് പോകാൻ, രാജ്യത്തിന്റെ പരമ മതകീയമായ അതുപോലെ തന്നെ മറ്റേ എല്ലാ നിരക്കുമുള്ള വൈവിധ്യങ്ങളെ വൈദാർഢ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ, രാജ്യത്തിന്റെ ഭരണഘടന മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന കോടതികളും ഭരണകൂടങ്ങളും ഭരണ സംവിധാനങ്ങളും രാജ്യത്തുണ്ടാക്കിയെടുക്കാൻ ജനാധിപത്യപരമായ രീതിയിൽ സമാധാനപരമായ രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നതിനെ കുറിച്ചുള്ള സ്വയം ചിന്തയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ള അവസരവുമാണ് വാസ്തവത്തിൽ ജനുവരി 26 എന്ന് പറയുന്ന റിപ്പബ്ലിക്കിലെ ഈ മനുഷ്യ ജാലിക എന്ന് പറയുന്ന വാക്കിനർത്ഥം തന്നെ. നമ്മളിങ്ങനെ കൈകോർത്ത് പിടിച്ച് കോട്ട കെട്ടുകയാണ്, നമ്മളൊരു കോട്ട കെട്ടുന്ന ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക്, ഈ രാജ്യത്തിന്റെ മൂല്യങ്ങൾക്ക്, അതിലേക്ക് കടന്നു വരുന്ന ശത്രുക്കൾക്കെതിരെ നാം ഒരു കോട്ട കെട്ടി ഈ രാജ്യത്തെ സംരക്ഷിക്കുന്ന ഈ രാജ്യത്തെ ഭരണഘടനയെ, ഈ രാജ്യത്തിന്റെ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട്, ഞങ്ങളോട് കൂടെ നിൽക്കാൻ, അല്ലെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ വിധത്തിൽ ആശയങ്ങളുമായി വരുന്നവരാരുണ്ട് എന്ന ഈ നമ്മുടെ ചോദ്യത്തിന് രാജ്യത്തുള്ള രാഷ്ട്രീയ മതകീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ ആളുകൾ മറുപടി തരേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മള് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും എല്ലാ സാമൂഹ്യ സംഘടനകളുടെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും കൂട്ടായ്മകളായ ജില്ലാ തലങ്ങളിൽ നമ്മള് കൂട്ടായ്മകൾ കേരളത്തിൽ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അലഹമില്ല, കേരളത്തിന്റെ പരിഭേദമായി മാറിയ ഞാൻ നിങ്ങളും ഉൾപ്പെടെയുള്ള സൗദി അറേബ്യയിലെ ഈ മക്കയിലെ ഈ കുറഞ്ഞ പ്രദേശത്തെ ഈ പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെ ഇങ്ങനെ ഒരുമിച്ച് കൂടി നമ്മളിവിടെ ഒരു പ്രമേയ പ്രഭാഷണം നടത്തി, നമ്മളിവിടെ മനുഷ്യജാലിക നടത്തി, ഇതൊന്നും നമ്മുടെ ഗവൺമെന്റ് ശ്രദ്ധയിൽ ഒരു പക്ഷേ പെടുന്നുണ്ടാവില്ല, ഇവിടുത്തെ ഗവൺമെന്റ് ഏതായാലും അറിയുന്നുണ്ടാവില്ല. പക്ഷേ അതൊക്കെയാണെങ്കിലും നമുക്കുള്ളതെന്താ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി, നമ്മുടെ സഹപ്രവർത്തകന്മാർ ഒരുമിച്ച് കൂടി നാളെയുടെ വൈകുന്നേരം അവരുടേതാക്കി മാറ്റി നമ്മുടെ തെരുവോരങ്ങളിൽ എസ്കേഎസ്എഫിന്റെ പതാക പാലിക്കളിച്ച് സൗഹൃദത്തിന്റെ പാട്ടികൾ പാടി കരുതലിന്റെ ഒരുപാട് സന്ദേശങ്ങൾ നൽകി സമൂഹത്തിനിടയിൽ അവരെ സംബോധിക്കുമ്പോ ഞങ്ങളും അതിലുണ്ട് എന്ന് അവരെയും നമ്മയും ബോധ്യപ്പെടുത്താം. നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയ ഈ കൂടലാണ് വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ നന്മ, നമ്മുടെ നാടിന്റെ നന്മ എന്ന് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങൾ തയ്യാറാവുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്തെ നമ്മുടെ രാജ്യത്ത്
നമുക്കനുകൂലമായ നമ്മുടെ ഭരണഘടനാനുകൂലമായ നമുക്ക് ലഭ്യമാകേണ്ട അവകാശങ്ങൾ സംരക്ഷിച്ച് നമ്മുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ മതകീയമായ അതുപോലെ തന്നെ സാമൂഹ്യമായ സാംസ്കാരികമായ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി നിർവഹിച്ച് മുന്നോട്ട് പോകാനുള്ള അവസരം നമുക്ക് അവസാനം നൽകിയാൽ ഗ്രഹിക്കുമാറാവട്ടെ. അതിനെതിരായി വരുന്ന ഏതൊരു ശബ്ദത്തെയും സ്വന്തം സമുദായത്തിൽ നിന്നാണെങ്കിലും ഭരണകൂടത്തിൽ നിന്നാണെങ്കിലും മറ്റേതെങ്കിലും ശക്തികളിൽ നിന്നാണെങ്കിലും ആ ശക്തികളെ മുഴുവനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരാജയപ്പെടുത്തി നമുക്കനുകൂലമായ നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് നമുക്കറിയാം മ്യാൻമറിൽ മറ്റൊക്കെ നടക്കുന്നത് ബുദ്ധമതത്തിന്റെ പേരിൽ ബുദ്ധമതം എന്ന് പറയുന്നത് ലോകത്ത് സമാധാനത്തിന് വേണ്ടി മാത്രം ബുദ്ധനെന്ന് പറയുന്ന ഏറ്റവും വലിയ സമാധാന സന്ദേശത്തിന്റെ ദൂത് വാഹകനായി ലോകത്തറിയപ്പെടുന്ന ഇന്ത്യയിൽ ജനിച്ച ശ്രീബുദ്ധന്റെ മതമാണ് ബുദ്ധമതം എന്ന് പറയുന്നത്. ആ ബുദ്ധമതത്തിന്റെ പേരില മ്യാൻമറിൽ പാവപ്പെട്ട മുസ്ലിം മതത്തിന് ഈ നിഷ്ഠൂരമായി നമ്മൾ കണ്ടു അതിന്റെ ഒരു പരിച്ഛേദമാണ് വാസ്തവത്തിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു യുവാവിനെ ഉത്തരേന്ത്യയിൽ ഒരു യുവാവിനെ പച്ചയ്ക്ക് ചുട്ടുവന്ന അനുഭവം നമ്മൾ കാണുന്നത് അതേ അനുഭവം നമ്മൾ കേട്ടത് മറ്റൊന്ന് മ്യാൻമറല്ല. ആ രൂപത്തിലുള്ള പീഡനങ്ങൾ ഈ സമുദായത്തിൽ ജനിച്ചു പോയി എന്നതിന്റെ പേരിൽ പേര് മുസ്ലിമായി എന്നതിന്റെ പേരിൽ ഒരു പക്ഷേ അവർ നിസ്കരിക്കാൻ അറിഞ്ഞുകൊള്ളുന്നില്ല ആ കൊല്ലപ്പെട്ടവർ നിസ്കരിക്കാൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല അവര് പ്രേമം എന്താണെന്ന് അറിഞ്ഞുകൊള്ളുന്നില്ല മതകീയമായ മൂല്യങ്ങൾ അവൻ ജീവിതത്തിൽ പകർത്തുന്നവനായിക്കൊള്ളണമെന്നില്ല പക്ഷേ അവന്റെ പേര് മുസ്ലിമായി പോയി. അഖ്ലാഖിന്റെ വീട്ടിൽ മാംസം കണ്ടപ്പോഴേക്ക് അഖ്ലാഖാണ് പേരെങ്കിൽ പിന്നെ മറ്റൊന്നും ആലോചിക്കാനില്ല എന്ന് പറഞ്ഞ് അടിച്ചു കൊന്നവന്റെ നാട്ടിൽ ഈ സമുദായത്തിന് ഇന്ത്യയുടെ മതേതര ഭരണഘടന നൽകുന്ന ആ ഒരു സുരക്ഷ ആ ഭദ്രത ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ നമ്മളെല്ലാവരും നമ്മുടെ കഴിവിന്റെ പരമാവധി പങ്കാളിത്തം വഹിക്കണം. അതോടൊപ്പം അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാണ് അള്ളാഹു സഹായിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിം ഉമ്മത്ത് അള്ളാഹു തആല ലോകത്തെ ഇസ്സത്ത് നൽകുമാറാവട്ടെ. ഇന്ത്യയിൽ അള്ളാഹു ഇസ്സത്ത് നൽകുമാറാവട്ടെ. ഇന്ത്യയിലെ മുസ്ലിം നേതാക്കൾക്ക് അള്ളാഹു തആല നന്മയുടെ വഴിയിൽ ഒരുമിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.